ഷാഹിൻ, ഞാൻ ആലിംഗന്നാണ് വരുന്നത്. എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലീജിയനും സയൻസും എന്ന് പറഞ്ഞാൽ ടു പാരലൽ ലൈൻസ്, ഇറ്റ് നെവർ ഇൻ്റർസെക്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ഇസ്ലാം, നമുക്കറിയാം ഇസ്ലാമിൻ്റെ ഒരുപാട് കാര്യങ്ങൾ സയൻറ്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഗോഡ്, ഇസ്ലാം അള്ളാഹു എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഗോഡ്, അതിനെന്തുകൊണ്ട് നമുക്ക് സയൻറ്റിഫിക്കലായിട്ടൊരു ക്ലാരിഫിക്കേഷൻ നൽകാൻ കഴിയുന്നില്ല? ഇതിപ്പോൾ പറഞ്ഞു, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ, ഷെയ്പ്ലെസ്, സ്ട്രക്ചർലെസ്, മിസ്റ്റീവിയസ് ഫോഴ്സ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം ദൈവത്തെ. അങ്ങനത്തെ ഒരു ദൈവത്തെ നമ്മൾ എല്ലാവരും ഇത്രയും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇങ്ങനത്തെ ഒരു എന്താ മിസ്റ്റീവിയസ് ഫോഴ്സിനെ എല്ലാവർക്കും ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയണമെന്നല്ല. അപ്പോൾ ഇതുകൊണ്ടല്ലേ എന്താ മറ്റു പലരും ബിംബാരാധനയിലേക്കും മറ്റും ഒരു മൂർത്തിയെ, ഒരു എയിമിനെ കണ്ടെത്താൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇതിനൊരു സയൻറ്റിഫിക്കലായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് നൽകാൻ കഴിയുമോ? പേരെന്താ പറഞ്ഞു? ഷാഹിൻ. ഷാഹി പറയുന്നത്, വൈ കോണ്ട് ബി സയൻറ്റിഫിക്കലി ക്ലാരിഫൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഓർ ഗോഡ് ഹിംസെൽഫ്? അഥവാ എന്തുകൊണ്ടാണ് ദൈവത്തെ നമുക്ക്, അള്ളാഹുവിനെ നമുക്ക് ശാസ്ത്രീയമായി ക്ലാരിഫൈ ചെയ്യാൻ പറ്റാത്തത് എന്ന്? നിങ്ങൾ വിചാരിച്ചതുപോലെ റിലിജൻ ആൻഡ് സയൻസ് ആർ നോട്ട് പാരലൽ ലൈൻസ്. ഇൻ ഇസ്ലാം ബോത്ത് ദ ലൈൻസ് ആർ ഇൻ്റർസെക്റ്റിംഗ്. Where religion and science intersects, we can find Islam there. ഇസ്ലാമിനെ മതവും ശാസ്ത്രവും എവിടെ കൂട്ടി യോജിക്കുന്നുവോ അവിടെ നമുക്ക് ഇസ്ലാമിനെ കണ്ടെത്താൻ കഴിയും, ഏത് സ്ഥലത്താണെങ്കിലും. അത് വേറൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തെ സയൻറ്റിഫിക്കലായിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റാത്തത്? ബിക്കോസ് അത് കാരണം നമ്മളുടെ മനസ്സിൻ്റെ, നമ്മുടെ തലച്ചോറിൻ്റെ പരിമിതിയാണ്. നമ്മുടെ തലച്ചോറിന് പരിമിതിയുണ്ട് എന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. നമ്മുടെ തലച്ചോറ് പരിമിതമാണെന്നുള്ളത് അതെന്താണ്? നമ്മുടെ കണ്ണിൻ്റെ പരിധിനെ കുറിച്ച് അറിയാമല്ലോ നൈം ഷായിക്ക്. എന്താ കണ്ണിൻ്റെ പരിധി? വിബ്ജിയോറ കാണാൻ പറ്റുള്ളൂ, അൾട്രാ വയലറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് കാണാൻ പറ്റില്ല. കാതിന് പരിധിയുണ്ട്, 20,000 മെഗാഹെർട്സിൻ്റെ ഉള്ളിലുള്ള സൗണ്ട് വേവ്സിനെ മാത്രമാണ് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം അതിനപ്പുറത്തും പുറത്തും സൗണ്ട് വേവ്സ് ഇല്ല എന്നല്ല, അതിനപ്പുറത്തും പുറത്തും കാഴ്ച ഇല്ല എന്നല്ല. ഇതേപോലെ നമ്മുടെ തലച്ചോറിനൊരു പരിമിതിയുണ്ട്. ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ടൈം സ്പേസ് കോണ്ടിന്യൂനത്തിനപ്പുറത്തുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയില്ല. ടൈം സ്പേസ് കോണ്ടിന്യൂം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചമാണ്. സ്ഥലകാല നൈരന്തര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയില്ല എന്ന്. അങ്ങനത്തെ ഒരു പിക്ചർ നമ്മുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന്. അപ്പം അങ്ങനാവുമ്പോൾ പടച്ചവൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാ, പ്രപഞ്ചത്തിന് പുറത്തുള്ളവനാണ്. പ്രപഞ്ചത്തിന് പുറത്തുള്ള പടച്ചവനെ ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ തലച്ചോറിൻ്റെ പരിമിതിയാണ്. സയൻസിന് തലച്ചോറ് ചെന്നിടത്തേ സയൻസിനെത്താൻ പറ്റൂ. അപ്പം അതുകൊണ്ട് തന്നെ ചിന്തിക്കാൻ പറ്റാത്ത ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നും, അത് അവൻ തന്നെ പറഞ്ഞു കൊടുത്തത് അതേപോലെ മനസ്സിലാക്കിയാൽ മതി എന്നുമുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഷെയ്പ്ലെസ്, ഫോംലെസ് എന്നല്ല നമ്മൾ പറയുന്നത്, വെറുതെയാണ്. ഷെയ്പ്ലെസ് എന്നല്ല പറയേണ്ടത്, വി കനോട്ട് കോംപ്രഹെൻഡ് ഹിസ് ഷെയ്പ് എന്നാണ്. ഷെയ്പ്ലെസ് എന്ന് പറയുന്നതോടുകൂടി ഇല്ലാത്തവനായി മാറിക്കഴിഞ്ഞു. ഇറ്റ്സ് എ ഫോഴ്സ് എന്ന് പറയും ചിലർ, ഇറ്റ്സ് നോട്ട് എ ഫോഴ്സ്, ഇറ്റ്സ് നോട്ട് ഓൺലി എ ഫോഴ്സ്. അത് ഒരു ഒരു വെറും ബലമല്ല. വെറും ബലം എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു അസ്തിത്വമല്ല, മറിച്ച് പടച്ചോൻ തന്നെ ഒരു എൻറ്റിറ്റിയാണ്, ഒരു അസ്തിത്വമുള്ള സാധനമാണ്. ആ അസ്തിത്വമുള്ള പടച്ചവന്, പടച്ചവൻ്റെ അസ്തിത്വത്തിൻ്റെ സവിശേഷതകൾ നമ്മുടെ കോംപ്രിഹെൻഷന്, നമ്മുടെ തലച്ചോറിന്, നമ്മുടെ വിശദീകരണത്തിന് അതീതമാണ്. അത് നമ്മുടെ തലച്ചോറിൻ്റെ പരിമിതിയാണ്. അത് നമുക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഖുർആൻ പറഞ്ഞു തരാണെന്ന് വിചാരിക്കുക പടച്ചോൻ അതേപോലെ എങ്ങനെയുള്ളവനാണെന്ന്, പറഞ്ഞു തന്നാലും നമുക്ക് മനസ്സിലാവില്ല. പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ പരിധിക്കുള്ളിൽ വെച്ച് പറയണ്ടേ? പരിധിക്കുള്ളിൽ വെച്ച് പറയുന്നതോടുകൂടി പടച്ചോൻ പരിമിതനായി മാറി. അപ്പോൾ പടച്ചോൻ്റെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് പറഞ്ഞു തന്നു. അതാണ് പടച്ചോൻ്റെ നാമഗുണ വിശേഷണങ്ങൾ. ഖുർആനിൽ പടച്ചോൻ്റെ സിഫാത്തിനെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് ദാത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു. എന്താ ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്?
ചിന്തിക്കാൻ പറ്റണേനെ കുറിച്ചല്ല ചിന്തിക്കുക, ചിന്തിക്കാൻ പറ്റാത്തതിനെ ചിന്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ സയൻസിൻ്റെ വിഷയമല്ല പഠിച്ചവൻ്റെ എൻറ്റിറ്റി എന്നുള്ളത്, പഠിച്ചവൻ്റെ സാത്ത് എന്നുള്ളത്, പഠിച്ചവൻ്റെ സത്ത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സയൻസിന് അപ്പുറത്തുള്ളതാണ് ആ ഖുർആൻ പറഞ്ഞു തരുന്നത്. അതേപോലെ അനുസരിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ.